ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ജെ ഡി എം കാറുകളിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വണ്ടിയാണ് മസ്ഡയുടെ RS7 എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ജെ ഡി എം കാറുകളിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള ബാക്കിയുള്ള വണ്ടികളിൽ നിന്ന് ഈ ഒരു മസ്ഡ RS7 എന്ന് പറയുന്ന വണ്ടിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ആ ഒരു റോട്ടറി എൻജിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു റോട്ടറി എൻജിനെ കുറിച്ച് പറയണം. എന്നാലേ മസ്ഡ RS7 പൂർണ്ണമാകത്തുള്ളൂ. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആ ഒരു ഹൈലൈറ്റും അതിൻ്റെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാർ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റോട്ടറി എൻജിനാണ്. സോ എന്താണ് റോട്ടറി എഞ്ചിൻ? റോട്ടറി എഞ്ചിൻ അല്ലെങ്കിൽ വാംഗിൾസ് എഞ്ചിൻ, വാംഗിൾസ് എഞ്ചിൻ എന്ന് പറയാനുള്ള കാരണം ഈ ഒരു എഞ്ചിൻ കണ്ടുപിടിച്ച ആളുടെ പേരാണത്. അതായത് ഫെലിക്സ് വാംഗിൾസ്. ഈ പുള്ളിക്കാരെന്ന് പറയുന്നത് ഒരു ജർമ്മൻ എഞ്ചിനീയറായിരുന്നു. പുള്ളി ഒരു NSU എന്ന് പേരുള്ള ഒരു മോട്ടോർ സൈക്കിൾ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ജർമ്മനിയിലുള്ള. ആ ഒരു സമയത്താണ് പുള്ളിക്കാരൻ ഈ ഒരു റോട്ടറി എഞ്ചിൻ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു എഞ്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകാരെയും അതേപോലെ തന്നെ വണ്ടിയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ മുതലാളികളൊക്കെ അവർ ഈ ഒരു എഞ്ചിൻ കാണിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു എഞ്ചിൻ കാണാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ ആൾക്കാരും ജർമ്മനിയിൽ വന്നു. പല ആളുകളും വളരെ സംശയത്തോടെ ഈ എഞ്ചിൻ്റെ റിലയബിലിറ്റിയും അതേപോലെ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാവിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പം ഒരു ജപ്പാൻകാരൻ വന്നിട്ട് പറഞ്ഞു, ഈ എഞ്ചിൻ എനിക്ക് വന്നേക്കൂ, ഞാനിത് ജപ്പാനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ NSU-ൻ്റെ നിന്ന് മട്സൂഡ എന്ന പേരുള്ള ഒരു ജപ്പാൻകാരൻ ഈ ഒരു എഞ്ചിൻ വന്ന് ലൈസൻസ് ചെയ്തു. മട്സൂഡ വെറും ഒരാളായിരുന്നില്ല, പുള്ളി ജപ്പാനിൽ മസ്ഡ ഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓണറായിരുന്നു. അതായത് നമ്മുടെ മസ്ഡയുടെ ആ ഒരു സമയത്ത് മസ്ഡ ചെറിയ ഓട്ടോറിക്ഷകളും ട്രക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ ഇത് വാങ്ങി ജപ്പാനിലേക്ക് കൊണ്ടുപോയി. ജപ്പാനിൽ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ മസ്ഡയിലെ എഞ്ചിനീയർമാരോട് പറഞ്ഞു, ഇനി നമ്മുടെ വണ്ടികളിൽ ഈ ഒരു എഞ്ചിൻ വെച്ചാൽ മതിയെന്ന്. പക്ഷേ അവർ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ ഒരു എഞ്ചിൻ ഒരു കാറിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ആക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിന് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു എഞ്ചിൻ്റെ ഗുണങ്ങളെക്കാളും ഈ ഒരു എഞ്ചിൻ്റെ ദോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു തേയ്മാനം തന്നെയായിരുന്നു. ഇതിനെ ആ ഒരു ലൂബ്രിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു തേയ്മാനം കുറയ്ക്കാനൊക്കെ വളരെ പാടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഈ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പിനകത്ത് ഒരു ത്രികോണം ഇരുന്ന് കറങ്ങുന്നതാണ് നമ്മുടെ റോട്ടറി എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമൂസ ഷേപ്പുള്ള ഒരു ത്രികോണം ഒരു ഓവൽ ഷേപ്പിനകത്ത് ഇരുന്ന് കറങ്ങുന്നതിനാണ് ഈ റോട്ടറി എഞ്ചിൻ എന്ന് പറയുന്നത്. എഞ്ചിനകത്ത് നമ്മുടെ പെട്രോൾ എഞ്ചിനുള്ള പോലെ തന്നെ എക്സോസ്റ്റും ഇൻടേക്കും സ്പാർക്ക് പ്ലഗും എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതായത് ആ ഒരു ഓവൽ ഷേപ്പിൽ നിന്ന് ആ ഒരു ത്രികോണം കറങ്ങുന്നതനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ത്രികോണം ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇതിൻ്റെ എല്ലാ സൈഡും സീലിയ വെച്ചിരിക്കുകയാണ്. അതായത് എയർ ടൈറ്റ് ആണ്. അപ്പം ഒരു സൈഡിലേക്ക് ഈ ഒരു ത്രികോണം തിരിയാൻ നേരത്ത് ഇതിൻ്റെ ആ ഒരു ഇൻടേക്കിൻ്റെ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അപ്പം എയർ ഫ്യൂൽ മിക്സ്ചർ അകത്തേക്ക് വരുന്നു, ഇത് പിന്നെയും തിരിയുന്നു. അപ്പോൾ ആ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ അവിടെ പോയി ഇത് കംപ്രസ് ആകുന്നു, സ്പാർക്ക് പ്ലഗ് കത്തുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു പവർ സ്ട്രോക്ക് പോലെ ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നു. പിന്നീട് തിരിഞ്ഞ് വരാൻ നേരത്ത് ആ ഒരു എക്സോസിൻ്റെ അവിടെ വരും. അപ്പോൾ ആ ഒരു ഗ്യാസും കത്തിയ പുകയും എല്ലാ സാധനങ്ങളും എക്സോസിലൂടെ പുറത്തേക്ക് വരുന്നു. പിന്നെയും ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ആ ത്രികോണത്തിനോട് നോക്കിയാണെങ്കിൽ ഒരു നമ്മുടെ ഗിയർ പോലെ പല്ലൊക്കെ ഉണ്ട്. അത് കൊടുത്തിരിക്കുന്നത് ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പോലത്തെ സാധനത്തിലാണ്. അപ്പോൾ ഈ ഒരു ത്രികോണം കറങ്ങുന്നതനുസരിച്ച് തന്നെ ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റും കറങ്ങുന്നു. അങ്ങനെയാണ് ഈ ഒരു വണ്ടി ഓടുന്നത്. അങ്ങനെ കുറേ നാളത്തെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഒടുവിൽ മസ്ഡ ഈ ഒരു എഞ്ചിൻ ഒരു കാറിൽ വെക്കാവുന്ന രൂപത്തിലേക്കാക്കി മാറ്റി. 1967 കോസ്മോസ് സ്പോട്ട് എന്ന പേരിലാണ് മസ്ഡ ആദ്യമായിട്ട് റോട്ടറി എഞ്ചിൻ വെച്ച് ഒരു സ്പോർട്സ് കാർ നിർമ്മിക്കുന്നത്. ആ ഒരു സമയമായപ്പോഴത്തേക്കും മസ്ഡ ഈ എഞ്ചിൻ വെച്ച് ചെറിയ പിക്കപ്പ് ട്രക്കുകൾ, ചെറിയ ഫാമിലി കാറുകൾ, അതേപോലെ തന്നെ വേറെ കമ്പനികളും ഈ എഞ്ചിൻ വെച്ച് വണ്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സുസുക്കി റോട്ടറി എഞ്ചിൻ വെച്ച് ഒരു ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അമേരിക്കയിലെ ഓയിൽ ക്രൈസിസ് ഉണ്ടാകുന്ന വരെ മാത്രമേ എല്ലാവരും ചെയ്തുള്ളൂ. കാരണം ഈ ഒരു എഞ്ചിൻ്റെ കുഴപ്പങ്ങൾ നോക്കിയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിന് വളരെ വളരെ മൈലേജ് കുറവാണ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യമാണ്. ഈ ഒരു എഞ്ചിന് മൈലേജ് കുറവാണ്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ എഞ്ചിനുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എഞ്ചിന് നെഗറ്റീവ് സൈഡ് ആദ്യമേ നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു എഞ്ചിന് മൈലേജ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വളരെയധികം പാടാണ്. അതായത് ഈ ഒരു എഞ്ചിനകത്ത് ഈ ത്രികോണം കിടന്ന് എപ്പോഴും ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഓയിലും എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതായത് ഈ ഒരു ത്രികോണത്തിൻ്റെ കൂടെ തന്നെ ഓയിലും വരണം. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ ഓയിൽ കൺസ്യൂം ചെയ്യും. അതേപോലെ തന്നെ കുറേയൊക്കെ ഓയിൽ ഇതിനോട് തന്നെ കത്തിയും ചെയ്യും. നമ്മുടെ ടു സ്ട്രോക്ക് എഞ്ചിൻ പോലെ തന്നെ ഓയിലും ഇതിൻ്റെ കൂടുതൽ കത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓയിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ശരിയായ അളവിൽ ഇതിനകത്ത് ഓയിൽ ഉണ്ടോയെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു എഞ്ചിന് പൊല്യൂഷനും നല്ലപോലെ തന്നെ കൂടുതലാണ്. നമ്മുടെ ടു സ്ട്രോക്ക് എഞ്ചിൻ പോലെ ഓയിൽ കടന്ന് കൂടുതൽ കത്തുന്നതുകൊണ്ട് ഈ ഒരു എഞ്ചിനും പൊല്യൂഷൻ വളരെയധികം കൂടുതലാണ്. ഈ ഒരു എഞ്ചിന് റിലയബിലിറ്റിയും വളരെ അധികം കുറവാണ്. ഇതിൽ മൂവിങ് പാർട്സൊക്കെ കുറച്ചേ ഉള്ളൂ, എങ്കിലും റിലയബിലിറ്റി പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ത്രികോണം ഈ ഒരു വട്ടത്തിനകത്ത് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്മൂത്തായിട്ട് കറങ്ങുകയും വേണം, എയർ ടൈറ്റും ആകണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. ഇതിനെ പറയുന്നത് അപ്പെക്സ് സീൽ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങാൻ നേരത്തെ ഈ സീൽ പലപ്പോഴും ബ്രേക്ക് ചെയ്യാറുണ്ട്. അത് ഇതിന് വലിയൊരു പ്രശ്നമാണ്. ആ ഒരു എഞ്ചിൻ തന്നെ അങ്ങനെ പോയേക്കാം. അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ ഒരു അപ്പെക്സ് സീൽ ബ്രേക്ക് ചെയ്യുന്നത്.
ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ലൈറ്റുമാണ്, അതേപോലെ തന്നെ ശരിക്കും കോമ്പാക്റ്റാണ്. ഇപ്പോൾ നമുക്കൊരു 3000 cc എഞ്ചിൻ, അതായത് ഒരു സാധാരണ നമ്മുടെ കൺവെൻഷണൽ പെട്രോൾ എഞ്ചിന് ഒരു 3000 cc ഉള്ള എഞ്ചിൻ വേണമെങ്കിൽ ആ സ്ഥാനത്ത് അത്രയും പവർ ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു 1300 cc ഉള്ളൊരു റോട്ടറി എഞ്ചിന് പറ്റും. അത്രയും ചെറിയ എഞ്ചിനിൽ നിന്ന് നമുക്ക് ഒരുപാട് പവർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മൂവിങ് പാർട്സൊക്കെ വളരെയധികം കുറവായതുകൊണ്ട് ഈ എഞ്ചിൻ വളരെയധികം സ്മൂത്താണ്, ശരിക്കും സ്മൂത്താണ്. പിന്നെ നമ്മുടെ പിസ്റ്റൺ എഞ്ചിനേക്കാളും ഈ എഞ്ചിൻ നല്ലപോലെ തന്നെ റെവ് ചെയ്യും. RS1 നോക്കിയാണെങ്കിൽ ഒരു ബൈക്ക് പോലെയാണ് ആ ഒരു വണ്ടി റെവ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ സൗണ്ടും ഇത്ര അടിപൊളിയാണ്, വേറൊരു സൗണ്ടാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് വരുന്നത്. പിന്നീട് ഈ ഒരു ഓയിൽ ക്രൈസിസ് ഒക്കെ മാറിയെങ്കിലും വീണ്ടും ഒരു റോട്ടറി എഞ്ചിൻ വെച്ചുള്ള വണ്ടിയെ കുറിച്ച് പല ബ്രാൻഡുകളും ആ ഒരു സമയത്ത് ചിന്തിച്ചു പോലും നോക്കിയിരുന്നില്ല. പക്ഷേ നമ്മുടെ മസ്ട റോട്ടറി എഞ്ചിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അവരുടെ കീഴിലുണ്ടായിരുന്ന പല റോട്ടറി എഞ്ചിൻ വെച്ചുള്ള പിക്കപ്പുകളും ചെറിയ കാറുകളൊക്കെ ഓൾറെഡി ഡിസ്കണ്ടിന്യൂഡ് ആക്കിയിരുന്നു. എങ്കിലും അവർ 78 റോട്ടറി എഞ്ചിൻ വെച്ച് അവരുടെ ഒരു ചെറിയ സ്പോർട്സ് കാർ പിന്നെയും കൊണ്ടുവന്നു. അതായിരുന്നു നമ്മുടെ മസ്ട RS7. ഈ വണ്ടിയുടെ ഡിസൈൻ നോക്കിയാണെങ്കിൽ അത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ലോട്ടസിൻ്റെ ഇലാൻ എന്ന് പറയുന്ന വണ്ടിയിൽ നിന്നാണ്. അതായത് ആ ഒരു വണ്ടി പോലെ തന്നെയാണ് ഈ ഒരു വണ്ടി ഇരുന്നത്. പക്ഷേ ആദ്യകാലത്ത് ഈ ഒരു വണ്ടി വന്നപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരുന്നു. കാരണം ഒട്ടുമിക്ക കമ്പനികളും റോട്ടറി എഞ്ചിൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഈ എഞ്ചിൻ റിലയബിൾ ആണോ, ഈ എഞ്ചിൻ വെച്ച് മസ്ത എന്ത് കാണിക്കാനാണ്, അങ്ങനെ ലോകത്തിന് മുഴുവൻ ഒരുപാട് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ സംശയങ്ങളെല്ലാം തന്നെ വളരെ മാസമായിട്ട് നമ്മുടെ മസ്ത തീർത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എഞ്ചിൻ വെച്ച് കാണിക്കാവുന്ന പരിപാടി എല്ലാം നമ്മുടെ മസ്ത കാണിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് 1991 ലെമാൻ റേസ് ആണ്. ലെമാൻ 24 hours റേസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് റേസ് ആണ്. 24 hours ട്രാക്കിലുള്ള വണ്ടി നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത ആരാണ്, അവരാണ് വിജയിക്കുന്നത്. പണ്ടും പോലെ തന്നെ നമ്മുടെ ഫെറാറി, പോർഷെ അതേപോലത്തെ കമ്പനികളൊക്കെയാണ് ഈ റേസിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പല കമ്പനിക്കും ഈ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം എഞ്ചിൻ വളരെയധികം റിലയബിൾ ആയിരിക്കണം. കാരണം 24 hours ഹൈ സ്പീഡിൽ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ പലർക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ ഒരു സ്ഥാനത്താണ് നമ്മുടെ മസ്ത ഒരു റോട്ടറി എഞ്ചിനോട്ട് വന്നിട്ട് ഈ ഒരു റേസ് വിൻ ചെയ്തത്. അതായത് നമ്മുടെ ഫെറാറിനെയും പോർഷേനെയൊക്കെ ഒരു റോട്ടറി എഞ്ചിൻ വെച്ച് മസ്ത തോൽപ്പിച്ചു. ആദ്യമായിട്ട് ഒരു ജാപ്പനീസ് കമ്പനി ലെമാൻസിൽ വിൻ ചെയ്യുന്നതും നമ്മുടെ മസ്ത തന്നെയായിരുന്നു. അതായത് ഈ റേസ് വരുന്ന സമയത്ത് ജപ്പാനിലുള്ള എല്ലാ ചാനലുകളിലും ലൈവായിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തു. അത്രയും ഗ്രേറ്റ് ആയിരുന്നു ഈ റേസ് എന്ന് പറയുന്നത്. ജപ്പാൻ തന്നെ വളരെ അഭിമാനമായ ഒരു കാര്യമായിരുന്നു മസ്ത ഈ ഒരു ലെമാനിൽ വിൻ ചെയ്തത്. 787B എന്നായിരുന്നു ഈ ഒരു ലെമാൻ കാറിൻ്റെ പേര്. ഇത് നിർമ്മിച്ചത് നമ്മുടെ RS7 ബേസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ RS7 ബേസ് ചെയ്ത് റേസ് കാറുകളൊക്കെ മസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. GTA റേസുകളിലൊക്കെ ഒരുപാട് തവണ മസ്ത വിൻ ചെയ്തിട്ടുണ്ട് റോട്ടറി എഞ്ചിൻ വെച്ച്. അതേപോലെ തന്നെ WRC മസ്റ്റർ റോട്ടറി എഞ്ചിൻ വെച്ച് ടോപ്പ് 10 പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ലോകം റിലയബിലിറ്റി ഇല്ല കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞൊരു എഞ്ചിൻ വെച്ചാണ് മസ്റ്റ ഇമാതിരി പരിപാടിയെ കാണിച്ചെന്ന് ഓർക്കണം. ഈ ഒരു റേസുകളൊക്കെ വിൻ ചെയ്തപ്പം ആളുകൾക്ക് മനസ്സിലായി റോട്ടറി എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു കോമഡിയല്ല, അത് ശരിക്കും പൊട്ടൻഷ്യലുള്ള ഒരു മാരക എഞ്ചിനാണ്. മസ്ത എന്ന് പറയുന്ന ബ്രാൻഡിന് ആ ഒരു എഞ്ചിൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നും ആളുകൾക്ക് മനസ്സിലായി. ഇതൊക്കെ കൊണ്ട് തന്നെ മസ്തയുടെ റോട്ടറി എഞ്ചിൻ വെച്ച RS7 എന്ന് പറയുന്ന സ്പോർട്സ് കാറും ലോകം മുഴുവൻ ഫേമസ് ആയി. റോട്ടറി എഞ്ചിൻ വെച്ച് ലോകം കീഴടക്കിയ RS7 പിന്നീട് ലോകം കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു വണ്ടിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും. ഇത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.